നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളം നടത്താൻ അദാനിയെ ഒരിക്കലും ഇവിടെ അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ഒരാളുണ്ടായിരുന്നു കേരളത്തിൽ ഇരട്ടച്ചങ്കനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ സ്വകാര്യവൽക്കരണ നയങ്ങൾക്ക് വലിയ പ്രതിരോധമാണത്രേ പുള്ളി കേരളത്തിൽ ഒരുക്കിയത് നിങ്ങൾ വിൽക്കുന്നുവെങ്കിൽ ഞങ്ങളത് വാങ്ങിക്കൊള്ളാം വില എത്രയെന്ന് പിണറായി ചോദിച്ചു അത്രേ അതേ നാട്ടിലെ കുട്ടി സഖാക്കളൊക്കെ ഏറ്റെടുത്ത് രോമാഞ്ചം കൊണ്ടതൊക്കെ വെറുതെയായി വിമാനത്താവളം അദാനി ഏറ്റെടുക്കുക തന്നെ ചെയ്തു അതെങ്ങനെ സംഭവിച്ചു എന്ന് ഇരട്ടച്ചങ്കൻ ഫാൻസുകാർ അതിശയിച്ച് വായും പൊളിച്ചു നിൽക്കണ്ട ഉത്തരം ഈയിടെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് ഈ അദാനി വിരുദ്ധ നിലപാടൊക്കെ കവലപ്രസംഗങ്ങളിലും പ്രസംഗങ്ങളിലും നിയമസഭയിലും മാത്രമേ ഉള്ളൂ യഥാർത്ഥ നിലപാട് അങ്ങ് ക്ലിഫ് ഹൗസിലാണല്ലോ അവിടെ നിലപാടുകൾ വ്യത്യസ്തമാണ് അവിടെ നിന്നാണല്ലോ സുപ്രധാന തീരുമാനങ്ങളും വരുന്നത് അതെന്തു ആയിക്കോട്ടെ വിമാനത്താവളം ഇപ്പോൾ ആണുങ്ങൾ വന്നപ്പോൾ ചിറകു വിരിക്കാൻ തുടങ്ങിയെന്നാണ് എല്ലാവരും പറയുന്നത് ശ്രീലങ്കയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായപ്പോൾ വിമാനങ്ങൾ ഇന്ധനങ്ങൾക്കായി ആശ്രയിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും തിരുവനന്തപുരം വിമാനത്താവളത്തെയാണ് ശ്രീലങ്കയിൽ നിന്നെത്തിയ തൊണ്ണൂറിലധികം വിമാനങ്ങൾ കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ധനം നിറച്ചതായി വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ശ്രീലങ്കൻ എയർലൈൻസിന്റെ അറുപത് വിമാനങ്ങളും മറ്റുള്ള രാജ്യങ്ങളിലെ വിമാനങ്ങളുമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്ധനം നിറച്ചത് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മാത്രം ഒരു ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് ക്രൂ ചേഞ്ചിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്ക് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല വിമാനങ്ങൾക്ക് ശരാശരി ഒരു മണിക്കൂറാണ് അനുമതി നൽകുന്നത് ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനങ്ങൾ രാത്രിയിലാണ് ഇന്ധനം നിറയ്ക്കാൻ കൂടുതലായി എത്തിച്ചേരുക ഒരു ദിവസം ശരാശരി മൂന്ന് വിമാനങ്ങളെങ്കിലും ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നുണ്ടെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി ശ്രീലങ്കയിൽ നിന്നുള്ള വലിയ വിമാനങ്ങൾ ഇന്ധനം നിറച്ച ശേഷം ഓസ്ട്രേലിയയിലെ സിഡ്നി മെൽബൺ എന്നിവിടങ്ങളിലേക്കും പാരീസിലേക്കും ഫ്രാങ്ക്ഫർട്ടിലേക്കുമാണ് പ്രധാനമായും പോകുന്നത് ഒമാൻ എയർ ഷാർജയുടെ എയർ അറേബ്യ ബഹ്റൈൻ്റെ ഗൾഫ് എയർ ഫ്ലൈ ദുബായ് തുടങ്ങിയ വിമാന കമ്പനികളാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗൾഫ് മേഖലയിൽ നിന്ന് എത്തുന്ന വിമാനങ്ങൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തി ഇന്ധനം നിറച്ച ശേഷം ഗൾഫ് മേഖലയിലേക്ക് തിരിച്ചു പോകും ഇതാണ് ഇപ്പോഴത്തെ പതിവ് സിംഗപ്പൂരിനെ ഗൾഫ് മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ആൽഫ ത്രീ എന്ന സുപ്രധാന അന്താരാഷ്ട്ര റൂട്ട് കടന്നു തിരുവനന്തപുരത്ത് കൂടിയാണ് നിരവധി വിമാനങ്ങളാണ് ഇതുവഴി ദിവസേന സഞ്ചരിക്കുന്നത് തിരുവനന്തപുരത്തെ റെഡാറാണ് വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത് ലോകത്തെ പല വിമാനത്താവളങ്ങളും ടെക്നിക്കൽ ലാൻഡിംഗ് സൗകര്യം ഒരുക്കുന്നതിലൂടെ വലിയ വരുമാനം നേടുന്നുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു സത്യത്തിൽ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ഹബ്ബായി കേരളത്തെ മാറ്റാനുള്ള സാധ്യത കൂടുതലാണെന്ന് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ പറയുന്നു വിമാനത്താവള നടത്തിപ്പുകാരും സർക്കാരും എങ്ങനെ മുന്നോട്ടു പോകുന്നു എന്നതിനനുസരിച്ച് മാത്രമേ ഇന്ത്യ യാഥാർത്ഥ്യമാകൂ തിരുവനന്തപുരം വിമാനത്താവളത്തിന് സാധ്യത കൂടുതലാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഈ സാധ്യതയാണ് ഇപ്പോൾ അദാലി ഗ്രൂപ്പ് വളരെ വിജയകരമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നത് കുട്ടിസഖാക്കളോട് പറയാനുള്ളത് ഈ വില എത്രയെന്ന് ചോദിച്ച തിരുവനന്തപുരത്തേക്ക് വന്നാൽ ചിലപ്പോൾ ജനങ്ങൾ കൈകാര്യം ചെയ്തെന്ന് വരും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്